ശുശു ഉണ്ടല്ലോ റൂബി, മാമ നല്ല ഉറക്ക, ഞാൻ ഇപ്പൊ എടുക്കാം. അയ്യോ എനിക്ക് പേടിയായിട്ട് വയ്യപ്പിച്ചു, അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. ആന്റി ഒന്നും അറിയില്ലാന്നേ, എനിക്ക് ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളോടിരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മ പോയത്, ഇത് പഠിച്ചു തരുന്നില്ലെങ്കിൽ അമ്മയുടെ നിന്നും കിട്ടും അച്ഛൻ്റെ നിന്നും കിട്ടും. ഓ എന്റെ പൊന്നു റൂബി, അമ്മ എങ്ങനെ അറിയാനാ, മാമനാണെങ്കിൽ അവിടെ കൂർക്കം വെച്ച് കിടന്നുറക്കാം. എന്താണ് ശബ്ദം? ഒന്നുമില്ല ആന്റി, ഞാൻ കുറച്ച് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു റൂബിക്ക്. എന്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെടാൻ നോക്കണ്ടെന്നോ? എനിക്കൊരു സംശയമില്ല. ഓ ഇയാള് ക്ലാസ്സിലെ ബുദ്ധിജീവിയല്ലേ, എനിക്ക് എന്താ ഈ കൊക്കക്കോള കുടിച്ചാലേ ഇത് പഠിക്കാൻ ഒരു മൂഡ് വരും. ആന്റിയുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടുമ്പോ അതും കൂടി ഷെയർ ചെയ്തേക്കണം കേട്ടോ. പിന്നെ എനിക്ക് വരണം താപിച്ചു. ഓ ഇപ്പൊ നിനക്കും വേണോല്ലേ, അതൊക്കെ പറ ആന്റി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് തല തല്ലി പൊട്ടിക്കും. ഇതാ പിടിച്ചോ. എന്താ മോനെ ബിച്ചു, ഒരു കോഴിയുടെ സൗണ്ട്? അതൊന്നുമില്ല ആന്റി, ഇവിടെ കോഴി, അമ്മുക്കോഴി, അമ്മുക്കോഴി. ആന്റിയെ പറ്റിച്ച് വേഗം കുടിച്ചോ അമ്മാളോ. ഓ മാമന് നല്ല ഉറക്ക. ഈ ആന്റിയുടെ ഒരു കാര്യം മോളെ അമ്മാളോ എന്ത് ചെയ്യാം? ഞങ്ങൾ പഠിക്കാം അമ്മേ. അതെ ഞങ്ങൾ പഠിച്ചോണ്ടിരിക്ക ആന്റി. അതെന്താ അവിടെ ഒരു ശബ്ദം? ഫ്രിഡ്ജിൽ നിന്ന് കൊക്കക്കോള ഞാൻ എടുത്ത മൂന്നിനെ കൊള്ളില്ല. അയ്യോ അയ്യോ എന്തായാലും കുടിച്ചേക്കാം. ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുക ആന്റി, സത്യം. അതെ അമ്മേ, സത്യമായിട്ട് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുക. അതെ ഇപ്പൊ കഴിയും. നല്ല ടേസ്റ്റ് അല്ലേ അമ്മളൂ? ശരിയാ, ഒരെണ്ണം കൂടെ എടുത്ത് കുടിച്ചാലോ. ഏ അത് വേണ്ട, മാമനാർ ഞാൻ പണിയിട്ടു. ഈ പിള്ളേർ എന്താ അവിടെ ചെയ്യുന്നേ? എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ, പോയി നോക്കാം. കള്ളനും കള്ളികളും ഇതെടുത്ത് കുടിച്ചല്ലേ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, പഠിക്കാൻ പറഞ്ഞ ഒരു അക്ഷരം കേക്കില്ല ഈ മനുഷ്യൻ. ഇത് എന്തെടുക്കുലക്കം, എന്താടി മനുഷ്യനെ വിളിച്ച് പേടിപ്പിക്കുന്നേ? നിങ്ങൾ ഇവിടെ ചുമ്മാ വായും പൊളിച്ചു എടുത്ത് ഉറങ്ങിക്കോ. ആ പിള്ളേർ എന്താ കാണിക്കുന്നത് കണ്ടോ, പഠിക്കാൻ പറഞ്ഞിട്ട് കൊക്കക്കോള എടുത്ത് വെച്ച് കുടിക്കുക. ഓ അത് സാരമില്ല, പിള്ളേരല്ലേ അവർ കുടിച്ചോട്ടെ. നിങ്ങൾ എന്താ ഈ പറയുന്നേ, അങ്ങനെ ചോദിക്കും മനുഷ്യ, അത് പോരാന്ന് എന്നോട് നുണ പറഞ്ഞേക്കുന്നു പഠിക്കുകയാണെന്ന്. അയ്യോ പെട്ടെന്നാ തോന്നുന്നേ. ഓഹോ അത്രക്കായോ, നുണ പറയുന്നത് കുറ്റം തന്നെയാ. ഞാൻ ചോദിക്കാം, എന്താ വെച്ചു നുണ പറയരുതെന്നറിയില്ലേ? അത് തെറ്റാണ്, ദൈവം കോപിക്കും, നിങ്ങൾ നരകത്തിൽ പോകും, നൂലിമ കൂടി നടത്തിക്കും, തീ വെച്ച് പൊള്ളിക്കും. അത് പോയിന്റ്. അത് പിന്നെ മാമ, നുണ പറയുന്നവരെ കണ്ണ് പൊട്ടിപ്പോകും അറിയാമോ? അത് പോയിന്റ്. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്, ഇവിടെ ആരും നുണ പറയാറില്ല, നിങ്ങക്ക് എന്നെ കണ്ട് പഠിച്ചൂടെ, എന്തിനാ നുണ പറയുന്ന വെറുതെ കണ്ണു പൊട്ടിക്കാനോ? അത് പോയിന്റ്. ഏ നീ ഇങ്ങനെ പോയിന്റ് വേണ്ടി നിൽക്കാതെ പോയി വെള്ളം തിളപ്പിക്കടി, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. അത് പോയിന്റ്. ഏ ഫോണോ, ഇതാരപ്പോ രാവിലെ തന്നെ പണിക്ക് പോവാൻ കോമനാശാനായിരിക്കും. ആ എടി ആ ഫോണൊന്നും എടുക്ക്, പണിക്ക് വരാൻ വൈകൂന്ന് പറ. വേഗം എടുക്കുക അങ്ങോട്ട്. ശരി ശരി. ഹലോ ആരാ? അയ്യോ ഗോപന്റെ വീടല്ലേ ഇത്, നമ്മളാണ് കാദർ. ഓ കാദർക്കായിരുന്നോ, എന്താ വിശേഷം? നമ്മളെ വിശേഷം തിരക്കാണ്ട് ഓന അവിടെ എന്തോന്ന് പറയുന്നേ, നമ്മളിന് 10,000 rupees മേടിച്ച് മുങ്ങിയതാണോ? ദൈവമേ കാദറാണല്ലോ. എടി ഞാനിവിടെ ഇല്ലാന്ന് പറ, പണിക്ക് പോയിന്ന് പറയ്. ആ ശരി ശരി, അതെ ഗോപൻ ചേട്ടൻ വീടില്ല, ജോലിക്ക് പോയേക്കുവാ. ആ അങ്ങനെ പറയ്. ആ ശരി. ഓ അങ്ങേരെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇങ്ങേരെ കണ്ടാനെ, അങ്ങനെ പറഞ്ഞത് നന്നായി അല്ലേ ചേട്ടാ? ആഹാ അത് ശരി, അപ്പൊ നിങ്ങക്ക് നോണ പറയാലേ. അത് പിന്നെ മോനെ, ഞങ്ങള് മുതിർന്നവരല്ലേ, മുതിർന്നവർ നോണ പറഞ്ഞാൽ കുഴപ്പമില്ല. അതെന്താ അങ്ങനെ, മുതിർന്നവർക്ക് കണ്ണില്ലേ പൊട്ടിപ്പോവാൻ? മുതിർന്നവരുടെ കണ്ണെന്താ ഇരുമ്പോട്ടുണ്ടാക്കിയതാണോ? ദൈവം കുത്തി പൊട്ടിക്കും നോക്കി. ഞങ്ങളായാലും നോണ പറഞ്ഞാൽ കണ്ണു പൊട്ടും. ആ അത് പോയിന്റ്. ഈശ്വരാ.